നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്കുള്ള നൂതനമായ പരിഹാര മാർഗത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ഒരു പ്രായം കഴിയുമ്പോൾ സ്ത്രീകൾക്ക് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് അമിതമായ രക്തസ്രാവം, ഒന്നുകിൽ മാസക്കുളി വന്നാൽ അത് നിൽക്കുകയില്ല, 10, 15, 20 ദിവസം ധാരാളമായി രക്തം പൊയ്ക്കൊണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 28-30 ദിവസത്തിന് വരുന്നതിന് പകരം പെട്ടെന്ന് പെട്ടെന്ന് 20-22 ദിവസങ്ങളിൽ മാസക്കുളി വരിക, അതും അമിതമായി പോവുക. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ടുള്ള രക്തംപോക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വിളർച്ച വരും, അതിൻ്റേതായ ക്ഷീണങ്ങൾ വരും. അല്ലെങ്കിൽ അത് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഫൈബ്രോയിഡ് എന്നുള്ള അസുഖമായിരിക്കാം, അല്ലെങ്കിൽ അഡിനോമയോസിസ് എന്നുള്ളൊരു അസുഖമായിരിക്കാം, അല്ലെങ്കിൽ അണ്ടാശയത്തിന് വരുന്ന ചോക്ലേറ്റ് സിസ്റ്റ് എന്നുള്ളൊരു അസുഖമായിരിക്കാം, അതല്ലെങ്കിൽ ജനിതകമായ അവയവങ്ങൾക്ക് വരുന്ന അണുബാധ, PID എന്ന് പറയും, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാകാം. ഇതെല്ലാം സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അമിതമായ രക്തസ്രാവം, മാസക്കുളി സമയത്ത് വരുന്ന സഹിക്കാൻ വയ്യാത്ത വയറുവേദന, നടുവേദന, ഇതിനൊക്കെ പണ്ട് നമ്മൾ ഗർഭപാത്രം എടുത്തു കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിന് ചികിത്സയായിട്ട് ഒരു ഗർഭപാത്രത്തിനകത്ത് ഇടാവുന്ന ഒരു ഉപകരണം, ഒരു കോയിൽ എന്ന് പറയും, അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അതിനകത്ത്, ആ ഉപകരണത്തിനകത്ത് ഒരു ഹോർമോൺ, ചെറിയ അളവിൽ ഹോർമോൺ വെച്ചിട്ടുണ്ട്. ആ ഹോർമോൺ രക്തത്തിൽ ബാധിക്കാതെ ഗർഭപാത്രത്തിനകത്ത് എവിടെയാണോ അതിന് പ്രശ്നമുള്ളത് അവിടെ മാത്രം ഹോർമോൺ എത്തുകയും നമ്മളുടെ ഈ അമിതമായ രക്തസ്രാവവും വേദന എന്നിവയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. ഇത് വലിയ ചിലവുള്ള ചികിത്സയല്ല, അത് ആശുപത്രിയിൽ കിടന്നെടുക്കേണ്ട ചികിത്സയുമല്ല. ഡോക്ടർമാരെ കണ്ട് ഈ ചികിത്സ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇടാവുന്ന, ഗർഭപാത്രത്തിനകത്തേക്ക് അനസ്തീസിയയുടെ ആവശ്യമില്ലാതെ വേദനാരഹിതമായി തന്നെ ഈ ഉപകരണം നിക്ഷേപിക്കാൻ, ഗർഭപാത്രത്തിനകത്ത് നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. കൂടി വന്നാൽ ഒരു 1-2 മണിക്കൂർ ആശുപത്രിയിൽ തങ്ങേണ്ടി വരും. അത് കഴിഞ്ഞാൽ അതിന് പാർശ്വഫലങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ഹോർമോണിൻ്റെ അളവ് മാത്രമേ ഗർഭപാത്രത്തിനകത്ത് വരുന്നുള്ളൂ. ആ ഹോർമോണിൻ്റെ അളവ് ഗർഭപാത്രത്തിൽ തന്നെ നിൽക്കും, രക്തത്തിൽ അധികം കലരാത്തത് കൊണ്ട് അതിന് പാർശ്വഫലങ്ങളുമില്ല. ഒരുപാട് സ്ത്രീകൾക്കാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഗുണം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഗർഭപാത്ര സംബന്ധമായ അസുഖത്തിന് ഗർഭപാത്രം നീക്കം കളയുന്ന ശസ്ത്രക്രിയ പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെപ്പറ്റി ഡോക്ടർമാരോട് ചോദിക്കുന്നത് നന്നായിരിക്കും. നന്ദി, നമസ്കാരം.